നമസ്കാരം. ലക്ഷദ്വീപിൽ ജനാധിപത്യം സ്ഥാപിക്കണമെന്ന ആശയം മുറുകെ പിടിച്ച DYFI. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് 100,000 ഇമെയിലുകൾ അയക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് യുവസംഘടന. ലക്ഷദ്വീപിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനവിരുദ്ധ നിയമങ്ങൾ റദ്ദ് ചെയ്യണമെന്നും അതോടൊപ്പം ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിയ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI രാംനാഥ് കോവിന്ദിന് ഇമെയിൽ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന നടപടികളിലൂടെ മുന്നോട്ട് പോവുകയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ. ഒപ്പം ലക്ഷദ്വീപിലെ സാമ്പത്തികവും സാംസ്കാരികവുമായ തനിമ തകർക്കുന്നതുമായ നടപടികളാണ് അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കിയത്. വികസനത്തിന്റെ പേരിൽ ഭൂമിയും കടൽത്തീരവും കടന്നുകയറാൻ കോർപ്പറേറ്റുകൾക്ക് അവസരം നൽകുന്നത് ലക്ഷദ്വീപിന്റെ പ്രാദേശിക സവിശേഷതയെ തന്നെ ഇല്ലാതാക്കും. സംഘപരിവാറിന്റെയും മുസ്ലിം വിരുദ്ധതയും ഈ നടപടിക്ക് പിന്നിലെ പ്രധാന കാരണമാണ്. വംശീയ വിദ്വേഷത്തിന്റെ പരീക്ഷണശാലയായി ലക്ഷദ്വീപിനെ മാറ്റാനാണ് ശ്രമം. ഭരണ നിർവഹണ സംവിധാനങ്ങളിൽ നിന്ന് ദ്വീപ് നിവാസികളെ തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഏകാധിപത്യ നീക്കവും നടക്കുന്നുണ്ട്. എതിർസ്വരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. ലക്ഷദ്വീപിൽ ജനാധിപത്യം സ്ഥാപിക്കണം, ജനവിരുദ്ധ നിയമങ്ങൾ റദ്ദ് ചെയ്യണം, അതോടൊപ്പം ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കി അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് DYFI 100,000 ഇമെയിലുകൾ അയക്കും. ഇങ്ങനെയാണ് അവരുടെ കുറിപ്പിൽ പറയുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ലക്ഷദ്വീപിനെ BJP ഇത്തരത്തിലുള്ള കയ്യേറ്റം നടത്തുന്നതിനെതിരെ രംഗത്തെത്തുന്നത്. സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാം ലക്ഷദ്വീപിൻ്റെ പിന്തുണയുമായി അവിടുത്തെ ജനങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ലക്ഷദ്വീപിൽ പുതിയതായി നിയമിതനായ അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരായി ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്രത്തോട് വിശദീകരണം തേടിയിരിക്കുന്നു. ഭരണപരിഷ്കാരങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ലക്ഷദ്വീപ് ഭരണകൂടവും കേന്ദ്ര സർക്കാരും 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്. വിശദീകരണം നൽകുന്നതുവരെ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. ഈ ഘട്ടത്തിൽ അതിന് കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷദ്വീപിൽ പുതിയതായി നിയമിതനായ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ കേരളത്തിലും ലക്ഷദ്വീപിലുമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് DYFI തന്നെയാണ്. ഒപ്പം നിയമസഭ പ്രത്യേക പ്രമേയം പാസ്സാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. സ്പീക്കർ MP രാജേഷ് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അന്വേഷിക്കുമെന്നും പറഞ്ഞിരുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ പരിഷ്കാര നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നലെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്താനെത്തിയ ലക്ഷദ്വീപ് കളക്ടർ അസ്ഗർ അലിക്കെതിരെയും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം അരങ്ങേറിയിരുന്നു. കൊച്ചിയിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു വരികയാണ്. സംസ്ഥാനത്തെ ഭരണകൂടവും ലക്ഷദ്വീപിനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നത് ഈ ലക്ഷദ്വീപ് വിഷയത്തിൽ തന്നെയാണ്.